ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പൊ ഹെയർ കെയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ച് ഡൗട്ടുകൾ കമന്റ്സിലൂടെ ഞാൻ കണ്ടിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് എല്ലാവരും ചോദിച്ചിട്ടുള്ളത് എണ്ണ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഏതാണ് ബെസ്റ്റ് എണ്ണ, പിന്നെ എപ്പോഴൊക്കെയാണ് എണ്ണ തേക്കേണ്ടത്, എണ്ണ തേച്ച ഒരുപാട് മുടി വളരുമോ, പിന്നെ ബെസ്റ്റ് മൈൽഡ് ഷാംപു പറഞ്ഞുതരുമോ, പിന്നെന്തായിരുന്നു, പിന്നെ നമ്മുടെ മുടി തിക്കാവാൻ സഹായിക്കുന്ന പാക്കുകൾ സെലക്ട് ചെയ്ത് പറഞ്ഞുതരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. പിന്നെ ഞാനിത് എടുത്തു പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഫാമിലിയിൽ ഇപ്പൊ പുതുതായിട്ട് ഒരുപാട് മെമ്പേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അറിയാത്തവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെയായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നിങ്ങളുടെ കൂടുതൽ പേരും കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത് എണ്ണയെ കുറിച്ചാണ് കേട്ടോ. എണ്ണ ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മുടി വളർച്ച ഉണ്ടാവോ, ഏത് എണ്ണയാണ് ബെസ്റ്റ് എണ്ണ, ഏത് രീതിയിലാണ് എണ്ണ തേക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മളിപ്പോ ഏതെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എണ്ണ സെലക്ട് ചെയ്തിട്ട് ആ എണ്ണ നമ്മുടെ മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ അത് സ്കാൽപ്പിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് ഒരുപാട് മുടി വളർച്ച ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന കാര്യം കേട്ടോ. ഞാനും ആദ്യം അങ്ങനെ തന്നെയാണ് കേട്ടോ വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാല്, നമ്മുടെ എന്താ പറയാ, സ്വാഭാവികമായിട്ടുള്ള ഹെയർ ഗ്രോത്തിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ മുടിയെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മളിതിപ്പോ ഏത് എണ്ണ എടുത്താലും, ഞാൻ ഇന്ന ബ്രാൻഡ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ഏത് എണ്ണ എടുത്താലും ഇപ്പൊ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കരിഞ്ചീരകം എണ്ണയാണെങ്കിൽ കൂടിയും അത് തേച്ചത് കൊണ്ട് അത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒരിക്കലും നമുക്ക് പിന്നെ അളവിൽ കൂടുതൽ ഒരു മുടി വളർച്ച ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് എണ്ണ ഡെയിലി ഉപയോഗിക്കണോ, ഏത് രീതിയിലാണ് എണ്ണ ഉപയോഗിക്കേണ്ടത്, ഒരുപാട് എണ്ണ ഉപയോഗിക്കണോ എന്നുള്ളതാണ്. അപ്പൊ എണ്ണ ഉപയോഗിക്കേണ്ട കാര്യം പറയുമ്പം അത് നമ്മള് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ഹെയർ ടൈപ്പ്, സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ എണ്ണ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് ഒരു റുട്ടീൻ സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്കൊരു ഒരു ഒരു ടൈം ടേബിൾ പോലെ നമുക്ക് കിട്ടും ഏത് സമയത്താണ് നമ്മൾ എണ്ണ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ഈ എണ്ണയുടെ കാര്യത്തിൽ ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം, നമ്മളിപ്പോ ഡെയിലി ഒരുപാട് എണ്ണയൊന്നും മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുടി വളർച്ചയ്ക്ക് അങ്ങനെ ഒരുപാട് എണ്ണ വേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. എണ്ണ തേക്കാതെയും നമ്മുടെ മുടി വളരും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുടി ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുന്നത്. അപ്പൊ അത് ഏത് രീതിയിലാണ് തേക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹെയർ ടൈപ്പ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഓയിലി ഹെയർ ആണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും മുടിയിൽ വാരി വലിച്ച് ആവശ്യത്തിൽ കൂടുതൽ എണ്ണ തേക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. പിന്നെ നിങ്ങളുടെ ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ നിങ്ങളുടെ സ്കാൽപ്പ് എപ്പോഴാണ് ഡ്രൈ ആവുന്നത്, മുടി എപ്പോഴാണോ ഡ്രൈ ആവുന്നത് ആ സമയത്താണ് നിങ്ങൾ മുടിയിൽ എണ്ണ തേച്ച് കൊടുക്കേണ്ടത്. അത് നമ്മൾ മറ്റൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യം നമുക്കില്ല, നമ്മുടെ ഹെയർ ടൈപ്പ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, നമ്മളൊരു റുട്ടീൻ സെറ്റ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അത്യാവശ്യം നന്നായിട്ട് മുടിയിൽ എണ്ണ തേക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം, എല്ലാ ദിവസവും നമ്മൾ മുടിയിൽ വാരി വലിച്ച് എണ്ണ തേക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ. അപ്പൊ ഒരു ദിവസം നമ്മൾ തേക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ സ്കാൽപ്പ് ഒന്ന് മോയ്സ്ചറായി കിട്ടാനും മുടിയിൽ പിന്നെ എന്താ പറയാ, ഡ്രൈ ആയിട്ട് ഇങ്ങനെ പിളർന്നു പോകുന്ന അവസ്ഥ, സ്പ്ലിറ്റൻസ് ഒക്കെ വരില്ലേ, അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ തേച്ച് കൊടുക്കുന്നത്. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുക. അന്നത്തെ ദിവസം നിങ്ങൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് തന്നെ എണ്ണ കഴുകി കളയുക കേട്ടോ. കാരണം നമ്മൾ അളവിൽ കൂടുതൽ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട്, നമ്മൾ മുടി കഴുകി കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയിൽ ആ എണ്ണ നിൽക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ലതല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുക. പിന്നീട് അങ്ങോട്ടുള്ള ദിവസം നിങ്ങളുടെ മുടിയുടെ ടൈപ്പ് അനുസരിച്ച്, ഇപ്പൊ ഒരു ദിവസം മുടി ഡ്രൈ ആയിട്ട് തോന്നുകയാണ്, കുറച്ച് എണ്ണ തേക്കണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ എടുത്ത് തേച്ച് കൊടുക്കുക, അത്ര മാത്രമുള്ളൂ. അല്ലാണ്ട് ഇന്നത്തെ ദിവസം എണ്ണ തേക്കാൻ പാടില്ല, ഇന്നത്തെ ദിവസം എണ്ണ തേക്കണം, അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഒരുപാട് എണ്ണ മുടി വളരുന്നു പറഞ്ഞിട്ട് തേക്കേണ്ട ആവശ്യവുമില്ല. നമ്മൾ റുട്ടീൻ സെറ്റ് ചെയ്ത് തന്നില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എണ്ണ തേച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇങ്ങനെ കൂടുതലായിട്ട് എണ്ണ തേച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് മുടി വളരും എന്ന് മനസ്സിൽ വിചാരിക്കുന്നവർ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിങ്ങനെ അമിതമായിട്ട് എണ്ണ തേക്കുന്നത് നമ്മുടെ മുടിക്ക് ദോഷം ചെയ്യും. അത് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു അളവിൽ കൂടുതൽ എപ്പോഴും ഇങ്ങനെ എണ്ണ തേച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അപ്പൊ നമ്മുടെ മുടിയിൽ നിന്ന് എണ്ണമയം പോകുന്നില്ല, നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ പശപശ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കാനും, പിന്നെ നമ്മൾ ഡെയിലി പുറത്തൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ ഈ എണ്ണയൊക്കെ അപ്പൊ പെട്ടെന്ന് നമ്മുടെ മുടിയിൽ അത് ഒട്ടിപ്പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പൊ സ്കാൽപ്പിലൊക്കെ പൊടിയും പിന്നെ അഴുക്കൊക്കെ അടിഞ്ഞു കൂടിയിട്ട് അത് ഇൻഫെക്ഷൻ ആവാനും താരൻ വരാനും, പിന്നെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ചെറിയ ചെറിയ പോൾസ്
പോസുകൾ ഉണ്ടാവുമല്ലോ, പോസുകളൊക്കെ അത് ക്ലോസ് ആവാനും ഹെയർ ഗ്രോത്ത് സ്റ്റോപ്പ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും അമിതമായിട്ട് നമ്മുടെ മുടിയിൽ എപ്പോഴും ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ലതല്ല കേട്ടോ, അതും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയാണ് കേട്ടോ എണ്ണ തേക്കുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എണ്ണ ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള എണ്ണ എന്നൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മളെ എണ്ണ നമ്മൾ ഒരിക്കലും മുടി തഴച്ച് വളരാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഉപയോഗിക്കുന്നത്, മുടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എണ്ണ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിക്ക് സ്യൂട്ട് ആവുന്ന എണ്ണ സെലക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അതിപ്പോ കാച്ചിയ എണ്ണ തേച്ചാൽ മാത്രമേ മുടി വളരുള്ളൂ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇട്ട് തയ്യാറാക്കിയ എണ്ണ തേച്ചാൽ മാത്രമേ മുടി വളരുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയില്ലേ, വെളിച്ചെണ്ണ നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് മുടി വളരാതിരിക്കും അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ അത് നിങ്ങളുടെ മുടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കാണിക്കുന്നത് കരിഞ്ജീരക എണ്ണയാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ കരിഞ്ജീരക എണ്ണ തയ്യാറാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കരിഞ്ജീരകം ഇപ്പോൾ താരൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അകാല നര അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ കൂടുതലായിട്ട് സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് കരിഞ്ജീരകം എണ്ണ ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കരിഞ്ജീരകമൊക്കെ മുടിക്ക് പറ്റുമെങ്കിൽ കരിഞ്ജീരകം എണ്ണ തേക്കുന്നത് നല്ലതാണ്, അല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ നിങ്ങൾക്ക് മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ നിങ്ങൾ എണ്ണ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, അത് തന്നെ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, മുടിക്ക് നല്ലൊരു മോയ്സ്ചർ തരുന്നുണ്ട്, ആ എണ്ണ തേക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പൊ എണ്ണയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഈ മസാജ് ചെയ്യുന്ന സമയത്ത്, മോർണിംഗ് കെയർ നൈറ്റ് കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് മുടി പൊഴിഞ്ഞു പോകുന്നത്, എനിക്ക് മോർണിംഗ് കെയർ നൈറ്റ് കെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കുറെ പേരിൽ കമന്റ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ മുടി കൊഴിച്ചൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു സാധാരണ രീതിയിലുള്ള ഒരു മുടി കൊഴിച്ചൽ, നമ്മളൊരു നോർമൽ ഹെയർ ഫോൾ എന്ന് പറയുന്നത് ഒരു 50 to 100 നോർമൽ ഹെയർ ഫോൾ എന്നാണ് പറയാറുള്ളത് കേട്ടോ. ഒരാൾക്കും ഒരു ദിവസം ഒരു മുടി പോലും പൊഴിയാതെ ഒന്നും ഒരിക്കലും ഒരിക്കലും കേട്ടോ, ചെറിയ രീതിയിൽ എന്തായാലും മുടി കൊഴിച്ചിലുണ്ടാവും, അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ. പിന്നെ അസ്വാഭാവികമായിട്ടുള്ള മുടി കൊഴിച്ചൽ എന്നൊക്കെ പറയില്ല, അത് നമുക്ക് എന്തായാലും അറിയാൻ വേണ്ടി പറ്റും. നമ്മളിങ്ങനെ മുടിയിലേക്ക് കൈ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മുടി പൊഴിഞ്ഞു വരിക എന്ന് പറഞ്ഞു പോകുന്ന പോലെ ഒരു മുടി കൊഴിച്ചിലൊക്കെ ഇല്ലേ, നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, നമുക്കത് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ മതി, അല്ലാണ്ട് കുറച്ച് മുടി പോയി ഓർത്തിട്ട് ഇന്ന് ഹെയർ ഫോൾ കൂടുതലാണ് അയ്യോ മുടി മൊത്തം ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പോയാൽ എന്താവും, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മൾ മനുഷ്യരാണ്, അപ്പൊ എന്തായാലും നമ്മുടെ മുടിക്കൊരു ആയുസ് ഉണ്ട് കേട്ടോ, ഓരോ മുടിക്കും ഓരോ ആയുസ് ഉണ്ട്. അതിന്റെ ആയുസ് കഴിയുമ്പോൾ അത് പൊഴിഞ്ഞു പോവും, ആ സ്ഥലത്ത് വേറെ മുടി വളരും. അപ്പൊ എന്താ പറയാ, ചെറിയ രീതിയിലുള്ള മുടി കൊഴിച്ചിൽ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ മസാജ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പൊഴിഞ്ഞു പോകുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ ഒരു ദിവസം നമ്മൾ മുടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം മുടി പൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മസാജ് ചെയ്യുന്ന സമയത്ത് പിന്നെയും മുടി പൊഴിഞ്ഞുകൊണ്ട് അത് നാളത്തേക്ക് പൊഴിഞ്ഞു പോകാനുള്ള മുടിയാണ്. നമ്മൾ കൂടുതലായിട്ട് പ്രഷർ കൊടുക്കുമ്പോൾ അത് ഇന്ന് തന്നെ ഇങ്ങ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അത് ആരോഗ്യമില്ലാത്ത പൊഴിഞ്ഞു പോകാൻ നിൽക്കുന്ന മുടിയായിരിക്കും, അതുകൊണ്ടാണ് അത് പൊഴിഞ്ഞു പോകുന്നത്. അപ്പൊ അങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മുടി പോയി എന്ന് ഓർത്തിട്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അളവിൽ കൂടുതൽ മുടി പൊഴിയുന്നുണ്ട്, ഒരു ദിവസം ഒരു 100 കൂടുതലൊക്കെ നിങ്ങൾക്ക് മുടി പോകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാൽ മതി. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ടോ എന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ടൊക്കെ മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഒരു ഞാൻ പറഞ്ഞല്ലോ കൈ വെക്കുമ്പോഴത്തേക്ക് ഒരുപാട് പോവുക, കഴുകുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് പോയി പോവുക, അതൊക്കെ കാണുമ്പോൾ മാത്രം നിങ്ങൾ വല്ല ഡോക്ടറെ കാണിക്കുക, അതിനുള്ള കെയറുകൾ ചെയ്യുക, അങ്ങനെയുള്ളത് ചെയ്താൽ മതി. ചെറിയ രീതിയിലുള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഈ മുടി കൊഴിച്ചിലിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ഹെവി ആയിട്ടുള്ള പാക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഡ്രൈ ആയിരിക്കുന്നു, ഇത് കൊണ്ടുപോയിട്ട് വലിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുടി പൊട്ടി പൊട്ടി പോവില്ലേ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് എന്താ പറയുക, കുതിർത്തിട്ട് കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ മസാജ് ചെയ്യുമ്പോൾ പൊഴിഞ്ഞു പോകുന്നവർ ഹെവി ആയിട്ടുള്ള മസാജ് ചെയ്യാതിരിക്കുക, സോഫ്റ്റ് ആയ രീതിയിൽ മസാജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, മുടി പൊഴിഞ്ഞു പോകുന്നതും മുടി പൊട്ടി പോകുന്നതും രണ്ടും രണ്ടാണ് കേട്ടോ. മുടി പൊഴിഞ്ഞു പോകുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയല്ലേ, അത് നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങളെ മുടി പൊട്ടി പോകുന്നത് അത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പലപ്പോഴും പൊട്ടി പോകാറുണ്ട്. ചീകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, മസാജ് ചെയ്യുന്ന സമയത്ത്, കഴുകുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ. നമ്മൾ മുടി ഒരു അളവിൽ കൂടുതൽ വലിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകില്ലേ, അപ്പൊ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്നുണ്ട്, അവിടെയാണ് നമ്മുടെ എണ്ണയുടെയൊക്കെ ആവശ്യം നമുക്ക് വരുന്നത്. നമ്മുടെ മുടിയെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് ഡ്രൈ ആവുന്ന സമയത്ത് ഏതെങ്കിലും ഹെയർ സെറം ഉപയോഗിക്കുക, ഏതെങ്കിലും നമ്മുടെ നാച്ചുറൽ ഹെയർ സെറം ആണെങ്കിൽ ഏറ്റവും നല്ലത്, നാച്ചുറൽ ഹെയർ സെറം അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള എണ്ണ അങ്ങനെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. അവിടെയൊക്കെയാണ് നമ്മൾ ഇതൊക്കെ മുടിയെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എണ്ണയും പിന്നെ പാക്കുകളും സെറവും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക.
അപ്പൊ നമ്മളിപ്പോ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, എണ്ണ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ മസാജ് ചെയ്യുമ്പോൾ മുടി കൊഴിച്ചലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെറിയ രീതിയിലുള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ അത് വിട്ടേക്ക് കേട്ടോ, നമ്മളെ ചെറിയ രീതിയിലുള്ള കെയർ തന്നെ കൊടുത്താൽ മതി. അതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾ കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ വരുത്തുന്ന രീതിയിലേക്ക് പോകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ അടുത്തത് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം ഷാമ്പുവിനെ കുറിച്ചാണ്. ബെസ്റ്റ് ആയിട്ടുള്ള മൈൽഡ് ഷാമ്പു പറഞ്ഞു തരുമോന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരുപാട് ഷാമ്പുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് എനിക്കിപ്പോൾ ഞാൻ ഉപയോഗിച്ച ഷാമ്പു മാത്രമേ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയുന്ന, നിങ്ങൾ ഉപയോഗിക്കുന്ന വേറെ ഏതെങ്കിലും നല്ല മൈൽഡ് ഷാമ്പു ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്കും അത് ഉപയോഗമായിരിക്കും, അത് മാത്രമല്ല ഇത് കാണുന്ന മറ്റു സബ്സ്ക്രൈബേഴ്സിനും അത് ഉപയോഗമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയ ഒരു രണ്ട് മൂന്ന് മൈൽഡ് ഷാമ്പു ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാമാഎർത്തിന്റെ ഒനിയൻ ഷാമ്പുവും കണ്ടീഷണറും ആണ് കേട്ടോ. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മൈൽഡ് ഷാമ്പു ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഒന്നാമത്തത് അതാണ്. പിന്നെ രണ്ടാമത്തത് നമ്മുടെ ഡോവിന്റെ ഷാമ്പു അല്ലേ, അതും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതും കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഇതിനകത്തൊക്കെ വെച്ചിട്ട് എനിക്ക് കൂടുതലായിട്ടും എനിക്ക് നല്ലതാണെന്ന് തോന്നിയ ഒരു ഷാമ്പു എന്ന് പറയുന്നത് ധാത്രിയുടെ ദീദി ഷാമ്പു ആണ് കേട്ടോ. ഞാൻ ആദ്യം മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷാമ്പു ആയിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു മൈൽഡ് ഷാമ്പു ആണ്. അതിന് പിന്നെ കണ്ടീഷണർ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്കിതുവരെ ഞാൻ അതിന്റെ കണ്ടീഷണർ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഏത് ഷാമ്പു ആണെങ്കിലും അതിന്റെ കൂട്ടത്തിൽ ഒരു കണ്ടീഷണർ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പൊ കണ്ടീഷണർ ഇപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറൽ കണ്ടീഷണർ വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ കണ്ടീഷണർ ആയാലും നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഈ ഒരു മൂന്ന് ഷാമ്പു ആണ് കേട്ടോ എനിക്ക് പറഞ്ഞുതരാൻ, ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് പറഞ്ഞുതരാൻ അറിയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഷാമ്പു മൈൽഡ് ഷാമ്പു ആണെങ്കിൽ കൂടിയും നിങ്ങൾ ഡെയിലി ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ ഒരു ദിവസം ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം ആ ഓയില് നമ്മുടെ മുടിയിൽ നിന്ന് കളയാൻ വേണ്ടി മാത്രം നിങ്ങൾ ഈ ഒരു കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചാൽ മതി. പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഓയിൽ തേക്കേണ്ടി വരും, പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് മുടിയിൽ അഴുക്കാവുന്ന ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഡെയിലി ടൗണിലൊക്കെ പോകുന്നവരുണ്ടാവും, ജോലിക്ക് പോകുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഷാമ്പു ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഷാമ്പു എന്ന് പറയുന്നത് നമ്മുടെ ബേബി ഷാമ്പു അല്ലേ. ബേബി ഷാമ്പു ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല കേട്ടോ. അത് അത്യാവശ്യം മൈൽഡ് ആയിരിക്കുമല്ലോ, എന്തായാലും എല്ലാവർക്കും അറിയാം മൈൽഡ് ഷാമ്പു ആണ്. അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേബി ഷാമ്പു ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു പരിധി വരെ കെമിക്കൽ ഷാമ്പുവിൻ്റെയൊക്കെ ഉപയോഗം, കെമിക്കൽസിൻ്റെ ഉപയോഗം തന്നെ പരമാവധി കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിൽ വരുന്ന പല പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ ഒരു താരൻ്റെ കേസ് വരികയാണെങ്കിൽ തന്നെ എല്ലാവരും പറയും ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിച്ചിട്ട് കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനോ ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് താരൻ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാനും ഇതുപോലെ പണ്ട് ഒരുപാട് പറ്റിയിരുന്നു, ഇതിങ്ങനെ മാറാൻ വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ കുറേ നോക്കിയിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഒരിക്കലും അത് പറ്റില്ല. നമ്മളൊരിപ്പോൾ താരൻ മാറ്റാൻ വേണ്ടി ഒരു ഷാമ്പു ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ഒരു ദിവസം നമ്മൾ കഴുകുമ്പോൾ നമ്മളെ താരനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയതുപോലെ നമുക്ക് തോന്നും. പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞ് അത് പിന്നെയും തിരിച്ചു വരും. കാരണം നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഒന്നും കൂടി ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത്. ഡ്രൈ ആവുമ്പോൾ എന്താ പറയുക, നമ്മുടെ സ്കാൽപ്പ് ഇങ്ങനെ എന്താ പറയുക, ഡ്രൈ ആകുമ്പോൾ ഇങ്ങനെ തോൽ ഇങ്ങനെ ഇളകി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ, അതുപോലെ വന്ന് താരൻ കൂടാനാണ് ചാൻസ് കൂടുതൽ. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് താരൻ മാറ്റാൻ നിൽക്കുന്നവർ അതൊന്ന് മാറ്റി വെക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. അപ്പം ഇത്രയൊക്കെയാണ് ഷാമ്പുവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യം ബെസ്റ്റ് ആയിട്ടുള്ള പാക്കുകൾ, മുടി തിക്കായിട്ട് വളരാൻ സഹായിക്കുന്ന പാക്കുകൾ മാത്രം ഒന്ന് എടുത്തു പറയുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പാക്കുകൾ പറയുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുടി തഴച്ച് വളരും, ഒരുപാട് വളരും, എന്താ പറയുക പനങ്കുല പോലെ വളരും, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. പിന്നെ നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുന്നതും പാക്ക് ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനും ഹെയറിൽ വരുന്ന പ്രോബ്ലംസൊക്കെ മാറ്റി നിർത്താനും വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതില് ബെസ്റ്റ് ആയിട്ടുള്ള പാക്ക് നിങ്ങൾ ചോദിച്ചുകൊണ്ട് എനിക്ക് നല്ലതാന്ന് തോന്നിയിട്ടുള്ള പാക്കുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റുട്ടീൻ ബേസിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് ഒരു പാക്ക് പറഞ്ഞു അത് ഡെയിലി നമ്മളെ മുടിയിൽ തേച്ച് കൊടുക്കുക അങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അളവിൽ കൂടുതൽ സമയവും അളവിൽ നിങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നതൊന്നും അത്ര നല്ലതല്ല. അപ്പോൾ ഞാൻ കുറച്ച് പാക്കുകൾ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്യാൻ പറ്റിയ പാക്കുകളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട പാക്കുകളാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ അറിയപ്പെടുന്ന തന്നെ കരിഞ്ജീരകത്തിൻ്റെ പേരിലാണ്. അപ്പോൾ കരിഞ്ജീരകം പാക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരും, ഏറ്റവും നല്ലതാണ് കരിഞ്ജീരകം ചേർത്തിട്ടുള്ള ഏത് പാക്കാണെങ്കിലും നല്ലതാണ് കേട്ടോ. കരിഞ്ജീരകത്തിൻ്റെ വെള്ളമാണെങ്കിലും കരിഞ്ജീരകം കഞ്ഞിവെള്ളം ചേർത്തിട്ടുള്ള പാക്കാണെങ്കിലും കരിഞ്ജീരകം ഉലുവ ചേർത്തിട്ടുള്ള പാക്കാണെങ്കിലും ഏതാണെങ്കിലും നല്ലതാണ്. ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്തു കൊടുത്താൽ മതി, പറ്റുന്നവരുണ്ട് മുടിക്ക് ചേരുന്നവർ മാത്രം ചെയ്തു കൊടുത്താൽ മതി, അത് നല്ലതാണ്.
പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ബനാന പാക്ക്, പഴം ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ചെയ്യുന്നു. ഒരുപാട് പാക്കുകൾ ചെയ്തിന് എനിക്ക് ഒരു പാക്കായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് പാക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഏറ്റവും നല്ലതാണ്. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള, പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ മുട്ട ചേർത്തിട്ടുള്ള പാക്കുകൾ, അങ്ങനെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പാക്കുകൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ മുടിയിൽ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൽ കൂടുതലായിട്ട് നല്ലതാണെന്ന് കരുതിയിട്ട് രണ്ട് മൂന്ന് ദിവസം ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പ്രോട്ടീൻ പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആയിട്ടും പിന്നെ ഹെയർ സ്പാ ആയിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് നിങ്ങൾക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം പ്രോട്ടീൻ പാക്ക് ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു പാക്കാണ്, നമ്മൾ ചെറുപയറും ഉലുവയും വെച്ചിട്ടൊരു പാക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചെറുപയറും ഉലുവയൊക്കെ മുളപ്പിച്ചിട്ട് നമ്മളൊരു പാക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാക്കാണ് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും ചെയ്യാൻ പറ്റില്ലെങ്കിലും രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ ഒരു തവണ ചെയ്ത് കൊടുക്കുന്നത് മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും തിക്കായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന പാക്കുകളാണ്. അപ്പോൾ ഇത്രയും പാക്കുകളാണ് കേട്ടോ എനിക്ക്. ഇനിയിപ്പോൾ ഏതെങ്കിലും പാക്ക് ഞാൻ വിട്ടുപോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത്രയും പാക്കുകളാണ് എനിക്ക്, നിങ്ങൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എടുത്ത് പറയാനുള്ള പാക്കുകൾ ഇതൊക്കെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാം, ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ഉള്ള സമയത്ത് നിങ്ങൾ ഹെവി ആയിട്ടുള്ള പാക്ക് ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്താ പറയുക, മൈൽഡ് ആയിട്ടുള്ള ചെറിയ ലൈറ്റ് ആയിട്ടുള്ള പാക്കുകളൊക്കെ ആ സമയത്ത് ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മളൊരു റുട്ടീൻ സെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് ഇന്ന ദിവസം ഇന്ന പാക്ക് തന്നെ ചെയ്യണം, ഇന്ന ദിവസം പാക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ മുടിയെ മുടിയുടെ ടൈപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഹെയർ ടൈപ്പ് അറിയാലോ, നിങ്ങളുടെ മുടിക്ക് അന്നത്തെ ദിവസം ഏതാണ് സ്യൂട്ട് ആവുക എന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് അന്നത്തെ ദിവസം ആ പാക്ക് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. നമ്മുടെ മുടിക്ക് അന്നത്തെ ദിവസം ഏത് പാക്കാണ് വേണ്ടത്, ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഡ്രൈനെസ് മാറ്റാനുള്ള പാക്ക് അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അടുപ്പിച്ച് ഒരുപാട് പാക്കുകൾ, ഒരുപാട് ഹെവി ആയിട്ടുള്ള പാക്കുകളൊന്നും ചെയ്യാതിരിക്കാന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.